നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടനയുമായിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് ഇന്ത്യൻ വേൾഡ് ജിയോഗ്രഫിയിൽ വരുന്ന ടോപ്പിക്കാണ്. വേൾഡ് ജിയോഗ്രഫിയിൽ ഏറ്റവും അധികം സെലക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. കാറ്റുകളുണ്ട്, ഭൂമിയുടെ ഘടനയുണ്ട്, അതുപോലെ തന്നെ മാപ്പുകളുണ്ട്, അതുപോലെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റുകൾ തിയറി, പിന്നെ എർത്ത് ക്വേക്ക്, റോക്സ്, വോൾക്കാനോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തായിട്ട് പഠിക്കേണ്ടതാണ് വേൾഡ് ജിയോഗ്രഫി. അല്ലാതെ ഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേൾഡ് ജിയോഗ്രഫി അതിന് ഒരുപാടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒന്നോ രണ്ടോ മാർക്ക് മാത്രമാണ് വേൾഡ് ജിയോഗ്രഫിയിൽ ടെൻത്ത് മീൻസിനായാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനായാലും വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിയുടെ ഘടന എന്ന ഭാഗമാണ്. അപ്പോൾ എസ് ഇ ആർ ടിയിലെ ഫാക്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ പെന്നാങ് സ്വർണ്ണഖനി എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. നമ്മുടെ എസ് ഇ ആർ ടി കൊടുത്തതാണ് പെന്നാങ് സ്വർണ്ണഖനി കാണുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. പിന്നെ ഓക്സിബോസ്, ഓക്സിബോസ് എന്ന് പറഞ്ഞാൽ വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ ഗനികളിൽ ഇറങ്ങുന്നവർ ധരിക്കുന്നൊരു ഇതാണ് ഓക്സിബോസ് എന്നത്. ഓക്സിബോക്സ് എന്നാണ് നമ്മുടെ എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്കറിയേണ്ട ഒരു ഫാക്റ്റാണ് ധ്രുവപ്രദേശങ്ങളിൽ, ധ്രുവപ്രദേശങ്ങളിൽ ഭൂഗുരുത്വം എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ? ധ്രുവപ്രദേശങ്ങളിൽ ഭൂഗുരുത്വം കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എർത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള സ്പിയർ അല്ല, ഒരു ഒബ്ലിയോഡ് സ്പിയർ ആണ് എർത്തിൻ്റെ ഷേപ്പ്. ഒബ്ലിയോഡ് സ്പിയർ എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങൾ കുറച്ച് അല്പം തള്ളി നിൽക്കുകയും മുകൾ ഭാഗം മുകളും താഴ്ഭാഗവും കുറച്ച് പരന്ന് നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വരച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രലിൽ നിന്ന് ധ്രുവങ്ങളിലേക്കുള്ള ദൂരം കുറച്ച് കുറവായിരിക്കും. ഏതിനെ അപേക്ഷിച്ച്? രണ്ട് വശങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ സെൻട്രലിൽ നിന്ന് ധ്രുവങ്ങളിലേക്കുള്ള ദൂരം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഭൂഗുരുത്വം കൂടുതലായിരിക്കും. പക്ഷേ ഭൂമധ്യപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ, രണ്ട് ഭൂമധ്യപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴെന്തായിരിക്കും? ഭൂഗുരുത്വം അത്ര ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രദേശങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. സോ ധ്രുവപ്രദേശങ്ങളിലാണ് ഭൂഗുരുത്വം കൂടുതലായിട്ടുള്ളത്, ഭൂമധ്യപ്രദേശങ്ങളിൽ കുറവാണ്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, എർത്തിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. രണ്ട് വശങ്ങളും കുറച്ച് ഉള്ളിൽ പുറത്തേക്കായി തള്ളിയ രീതിയിലും അതുപോലെ മുകൾ ഭാഗവും താഴ്ഭാഗവും നിരപ്പായ രീതിയിലുമാണ് കാണുന്നത്. അപ്പോൾ ഭൂമിയുടെ ഒരു ഘടന നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ സത്യം പറഞ്ഞാൽ ഭൂമിയുടെ പുറത്ത്, അതായത് അന്തരീക്ഷത്തിങ്ങളിലേക്ക് ഒരുപാട് നമുക്ക് നമ്മുടെ ഇന്നത്തെ രാജ്യങ്ങൾക്ക്, വികസിത രാജ്യങ്ങൾക്കൊക്കെ കയറി ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ബഹിരാകാശത്താകട്ടെ, അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാവട്ടെ, ചന്ദ്രനിലേക്കാവട്ടെ ഒക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂമിയുടെ അടിയിലേക്ക്, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് അധികത്തോളം സാധിച്ചിട്ടില്ല. പലപ്പോഴും നമുക്ക് അതിന് സഹായിക്കുന്നത് ഭൂമിയുടെ നമ്മുടെ ഏതെങ്കിലും വോൾക്കാനോ ഒക്കെ പൊട്ടി വരുന്ന മാഗ്മ പരിശോധിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന പാറക്കഷ്ണങ്ങളൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഭൂമിയുടെ അകത്ത് ഇങ്ങനെ ആയിരിക്കുമെന്ന നിഗമനങ്ങളിലെത്തിയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഗനികളിൽ ഇറങ്ങി അവിടെ ഗനികളിൽ, ഉപേക്ഷിച്ച ഗനികളിൽ അവിടെ പരീക്ഷണം നടത്തുക. കാരണം എത്രയോ കിലോമീറ്റർ, 10 കിലോമീറ്റർ, 12 കിലോമീറ്റർ ഒക്കെയാണ് മാക്സിമം നമുക്ക് അകത്തേക്ക്, ഭൂമിയുടെ അകത്തേക്ക്, ഉള്ളിലേക്ക് തുറന്ന് പോകാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉൾവശങ്ങളിലേക്കുള്ള ഘടന നമ്മൾ ഇന്നതായിരിക്കും എന്ന ഒരു നിഗമനങ്ങളിലാണ് പലപ്പോഴും എത്തിച്ചേരാറുള്ളത്. അപ്പം ഭൂമിയുടെ ഘടന ഉള്ളിലേക്ക് എത്തുമ്പോൾ ആ മൂന്ന് തരത്തിൽ കൃത്യമായിട്ടുണ്ട്. അതേതാണ്? ഭൂവൽക്കം, മാൻഡിൽ, കോർ, അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിങ്ങനെയാണ് മൂന്ന് തരത്തിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്തിച്ചു, ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. അപ്പോൾ ഭൂവൽക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്താണ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂവൽക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ ഭൂവൽക്കം എന്ന് തന്നെ പറയുമ്പോൾ ഏകദേശം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 40 കിലോമീറ്ററാണ് അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ആ ഒരു ഡെപ്ത് പറയുന്നത്. ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് എത്രയാണ്? 40 കിലോമീറ്ററാണ്. എന്നാൽ ഈ ഭൂവൽക്കം തന്നെ രണ്ട് തരത്തിലുണ്ട്. എന്തൊക്കെയാണത്? സമുദ്ര ഭൂവൽക്കമുണ്ട്, അതുപോലെ വൻകര ഭൂവൽക്കമുണ്ട്. എന്താണ് സമുദ്ര ഭൂവൽക്കം വൻകര ഭൂവൽക്കം തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സമുദ്ര ഭൂവൽക്കത്തിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ സമുദ്ര ഭൂവൽക്കത്തേക്കാൾ ഒരൽപ്പം ഉയർന്നിട്ട്, അല്പമല്ല, ഏകദേശം 30 മുതൽ 70 കിലോമീറ്റർ വരെ, ഇത് ഈ ഒരു കണക്കുകൾ എസ് ഇ ആർ ടിയിൽ പറയുന്നതാണ്. സമുദ്ര ഭൂവൽക്കത്തിൽ 5 കിലോമീറ്റർ വരെ മാത്രമാണെങ്കിൽ ഹൈറ്റ്, ആ ഡെപ്ത് എന്ന് പറയുന്നത്. പക്ഷേ വൻകര ഭൂവൽക്കമാണെങ്കിൽ അതേ നിരപ്പിൽ നിന്ന് 30 മുതൽ 70 കിലോമീറ്റർ വരെ ഉയർന്നിട്ടായിരിക്കാം വൻകര ഭൂവൽക്കം ഉള്ളത്. അപ്പോൾ പക്ഷേ ഇതിനുള്ള ഒരു, ഈ ഡെപ്തിനുള്ളതനുസരിച്ച് എത്ര ഡെൻസിറ്റി എന്തിനില്ല? വൻകര ഭൂവൽക്കത്തിനില്ല. അതായത് 30 മുതൽ 70 കിലോമീറ്റർ വരെ അതിന് ഡെപ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും, അതിന് ഹൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും, അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. പക്ഷേ സമുദ്ര ഭൂവൽക്കത്തിന് ഡെൻസിറ്റി ഇതിനേക്കാൾ കൂടുതലാണ്. 3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് സമുദ്ര ഭൂവൽക്കത്തിനുള്ളത്. അതായത് വൻകര ഭൂവൽക്കത്തിന് ഹൈറ്റ് കൂടുതലാണ്, 30 മുതൽ 70 കിലോമീറ്റർ വരെയുണ്ട്. സമുദ്ര ഭൂവൽക്കത്തിന് 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ സമുദ്ര ഭൂവൽക്കത്തിന് ഡെൻസിറ്റി കൂടുതലാണ്, 3 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്. വൻകര ഭൂവൽക്കത്തിന് 2.7 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഒരു ഡൗട്ട് വരാം. നമ്മൾ പറഞ്ഞു ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മൾ വൻകര ഭൂവൽക്കത്തിൻ്റെ ഹൈറ്റ് 30 മുതൽ 70 കിലോമീറ്റർ വരെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത് ആവറേജ് ചെയ്ത ഹൈറ്റാണ് ഭൂവൽക്കത്തിൻ്റെ കനം 40 കിലോമീറ്ററിലേക്ക് വരുന്നത്. എല്ലാ സ്ഥലത്തുമല്ല, ഒറ്റ ടോപ്പ് പോയിൻറ്റിലായിരിക്കാം 70 കിലോമീറ്റർ വരുന്നത്. അപ്പോൾ ആവറേജ് എടുക്കുന്ന ഹൈറ്റാണ്, ആ ഒരു കനമാണ് എന്ന് പറയുന്നത് ഭൂവൽക്കത്തിൻ്റെ കനം 40 കിലോമീറ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ
ഉപരിതലത്തിൽ നിന്ന് 40 കിലോമീറ്റർ വരെയാണ് ഭൂവൽക്കത്തിൻ്റെ കനം നമ്മൾ പറഞ്ഞു. സമുദ്ര ഭൂവൽക്കവും വൻകര ഭൂവൽക്കവും ഉണ്ട്. രണ്ടിൻ്റെയും കനവും നമ്മൾ പറഞ്ഞു, ഡെൻസിറ്റിയിലുള്ള വ്യത്യാസവും പറഞ്ഞു. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴേക്ക് പോകും തോറും സാന്ദ്രത കൂടിക്കൂടി വരും. താഴേക്ക് പോകും തോറും സാന്ദ്രത കൂടിക്കൂടി വരും. അത് നമ്മൾ വരുമ്പം അതായത് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് അകക്കമ്പിനാണ് നമ്മൾ പഠിക്കും. അത് എത്ര വ്യത്യാസമുണ്ട് നമ്മൾ പഠിക്കും. ഇപ്പം 3 g/cm³ ആണ് നമുക്ക് സമുദ്ര ഭൂവൽക്കത്തിന് കിട്ടിയിട്ടുള്ളത്. ഭൂമിയുടെ അടുത്ത പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്ന പാളി. 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ നിൽക്കുന്നതാണ് ഇത് മാൻഡിൽ എന്ന് പറയുന്നത്. 2900 കിലോമീറ്റർ 40 മുതൽ 2900 വരെ നിൽക്കുന്നതാണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിലും അതുപോലെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഉപരി മാൻഡിലും അതുപോലെ തന്നെ അധോ മാൻഡിലും. ഉപരി മാൻഡിലും അധോ മാൻഡിലും. അപ്പോൾ ഈ രണ്ട്, ഒരു മിനിറ്റ്, നമ്മളിത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഭൂവൽക്കത്തിൻ്റെ രണ്ട് കാര്യങ്ങളും കൂടി നമുക്ക് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇത് +1 SERTയിലുള്ള ഒരു ഫാക്റ്റാണ്. നമുക്ക് വൻകര ഭൂവൽക്കം നമ്മൾ പറഞ്ഞു, സമുദ്ര ഭൂവൽക്കം പറഞ്ഞു. അപ്പോൾ വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഏതാണ്? സിയാലാണ് അല്ലേ. സിയാലെന്ന് പറയുമ്പോൾ എന്താണ്? സിലിക്ക അലുമിന. സിലിക്ക അലുമിന എന്നീ രണ്ട് ധാതുക്കളാണ് വൻകര ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. സിലിക്കയാണ്, സിയാലാണ്, സിലിക്കയും അതുപോലെ അലുമിനിയാണ്. സമുദ്ര ഭൂവൽക്കത്തിൽ ഇങ്ങനെ കാണുന്ന എന്താണ്? സീമയാണ് അല്ലേ. സീമയാണ്. എന്താണ് സീമ എന്ന് പറഞ്ഞാൽ? സിലിക്ക അല്ലെങ്കിൽ മഗ്നീഷ്യം. ഓക്കെ, സിലിക്ക മഗ്നീഷ്യം കാണപ്പെടുന്നത് സമുദ്ര ഭൂവൽക്കത്തിലാണ്. എന്നാൽ സിലിക്ക അല്ലെങ്കിൽ അലുമിന കാണപ്പെടുന്നത് വൻകര ഭൂവൽക്കത്തിലാണ്. ഈ വൻകര ഭൂവൽക്കത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? അത് ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, സമുദ്ര വൻകര ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗ്രാനൈറ്റ് ആണ്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് എന്താണ്? അത് ബസാൾട്ട് ആണ്. ഓക്കെ, ബസാൾട്ട് ശിലകളാണ് സമുദ്ര ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ വൻകര ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗ്രാനൈറ്റ് ശിലകളാണ്. അത് രണ്ടും +1 SERT ജോഗ്രഫി ടെസ്റ്റിലുള്ള ഫാക്റ്റാണ്. അപ്പോൾ ഭൂവൽക്കത്തിൻ്റെ തിക്നെസ് നമ്മൾ പറഞ്ഞു 40 കിലോമീറ്റർ. എന്നാൽ ഈ സിയാലും സിമയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു അതിർത്തി ഭൂവൽക്കത്തിലുണ്ട്. സിയാൽ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കത്തിൻ്റെയും സിമ എന്ന് പറയുന്നത് സമുദ്ര ഭൂവൽക്കത്തിൻ്റെയുമാണ്. ഇവ രണ്ടും വേർതിരിക്കുന്ന അതിർത്തിയാണ് എന്ന് പറയുന്നത് കോൺറാഡ് വിചിന്നത എന്ന് പറയുന്നത്. വിചിന്നത എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിർവരമ്പ് എന്ന രീതിയിലാണ് പറയുന്നത്. കോൺറാഡ് വിചിന്നതയാണ് സിയാ സിമ അതിർത്തി. എന്നാൽ ഈ ഭൂവൽക്കവും അടുത്ത പാളിയായിട്ടുള്ള മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയുണ്ട്. അതാണ് മൊഹറോവിസിക് വിചിന്നത. ഓക്കെ, മൊഹറോവിസിക് വിചിന്നതയാണ് ഭൂവൽക്കവും അടുത്ത പാളിയായിട്ടുള്ള മാൻഡിലും വിഭജിക്കുന്നത്. മൊഹറോസോവിക് വിചിന്നതയാണ്. എന്നാൽ സിയാൽ സീമ അതിർത്തികൾ എന്ന് പറയുന്നത് കോൺട്രാഡ് വിചിന്നതയാണ്. ഓക്കെ, ഈ ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ്, അത് ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. എന്നാൽ ലോഹം എന്ന് പറയുന്നത് എന്താണ്? അലുമിനിയമാണ്. ഓക്കെ, ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം അലുമിനിയമാണ്. എന്നാൽ ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ധാതു എന്താണ്? അത് ഫെൽസ്പാറാണ്. ഓക്കെ, ഭൂവൽക്കത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ധാതു എന്നത് ഫെൽസ്പാറാണ്. അപ്പോൾ ഫെൽസ്പാർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ധാതുവാണ്? ഓക്സിജൻ, സിലിക്കയാണ്. ഓക്കെ, ഓക്സിജൻ, സിലിക്ക എന്നീ മൂലകങ്ങൾ കൂടിച്ചേർത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെൽസ്പാർ എന്ന് പറയുന്നത്. ഓക്സിജൻ, സിലിക്ക എന്നീ മൂലകങ്ങൾ കൂടിച്ചേർത്തിയാണ് ഫെൽസ്പാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഭൂവൽക്കത്തെക്കുറിച്ചിട്ടുണ്ട്. സോ നമുക്ക് അടുത്തതാണ് നമ്മൾ എന്ത് പറയുന്നത്? മാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, മാൻഡിൽ എന്ന് പറയുന്നത് 40 കിലോമീറ്റർ മുതൽ 2900 കിലോമീറ്റർ വരെ ആ ഒരു ഡിസ്റ്റൻസിൽ ആ ഒരു അത്രയും വോളിയത്തിൽ വരുന്നതാണെന്ത് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിൽ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഉപരി മാൻഡിലുണ്ട്, അതുപോലെ തന്നെ അധോ മാൻഡിലുണ്ട്. നേരത്തെ നമ്മൾ തിരിച്ചതുപോലെ മറ്റതിൽ സമുദ്ര ഭൂവൽക്കം വൻകര ഭൂവൽക്കം എന്നിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഉപരി മാൻഡിലുണ്ട്, അതുപോലെ അധോ മാൻഡിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ലിത്തോസ്പിയറാണ്, വേറൊന്ന് അസ്തനോസ്പിയറാണ്. ഈ പേരുകൾ കേട്ട് പഠിക്കേണ്ട, അതെന്താണെന്ന് കാര്യം മനസ്സിലാക്കിയാൽ മതി. ലിത്തോസ്പിയറുണ്ട്, അതുപോലെ അസ്തനോസ്പിയറുണ്ട്. ലിത്തോസ്പിയർ എന്ന് പറയുമ്പോൾ ഭൂവൽക്കവും അതുപോലെ തന്നെ മാൻഡലിൻ്റെ മുകൾ ഭാവവും ചേർന്ന് വരുന്ന ഖരാവസ്ഥയിൽ ചേർന്ന ഭാഗത്തിനാണ് നമ്മൾ ലിത്തോസ്പിയർ എന്ന് പറയുക. ഭൂവൽക്കം കംപ്ലീറ്റ് ആയിട്ടും മാൻഡലിൻ്റെ രണ്ടാമത്തെ പാളിയായിട്ടുള്ള മാൻഡലിൻ്റെ മുകൾ ഭാവവും ചേർന്ന് വരുന്ന ഖരാവസ്ഥയിലുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്പിയർ എന്ന് പറയുന്നത്. അവിടെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട പോയിൻ്റ്, ലിത്തോസ്പിയറിൽ നമ്മുടെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ലിത്തോസ്പിയറിൽ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അത് ഏകദേശം 100 കിലോമീറ്റർ ആണ് SERTയിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ NCERT ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് 10 മുതൽ 200 കിലോമീറ്റർ വരെ എന്നാണ്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക, 100 കിലോമീറ്റർ എന്നൊരു ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 10 മുതൽ 200 കിലോമീറ്റർ വരെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്. ഖരാവസ്ഥയിലാണ് എന്നതാണ്, ലിത്തോസ്പിയർ കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ് എന്നതാണ് പറയേണ്ടത്. സ്ഥലമണ്ഡലം അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് കാണപ്പെടുന്ന എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ്? അത് ലിത്തോസ്പിയറാണ്. സ്ഥലമണ്ഡലം അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് വിളിക്കപ്പെടുന്നത് ലിത്തോസ്പിയറാണ്. ഉപരി മാൻഡലിലാണ് ഇത് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മാൻഡലിൽ രണ്ടായിട്ട് തിരിക്കാം. ഉപരി മാൻഡലുണ്ട്, അതുപോലെ അധോ മാൻഡലുണ്ട്. ഉപരി മാൻഡലിലാണ് ഈ ലിത്തോസ്പിയർ കാണപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് അസ്തനോസ്പിയറാണ്. എന്താണ് അസ്തനോസ്പിയർ? ശിലകൾ അർദ്ധ ദ്രവ്യാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് എന്ത്? അസ്തനോസ്പിയർ.
ഓക്കെ, ശിലകൾ അർദ്ധ ധ്രുവാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് അസ്ട്രോസ്ഫിയർ. അതാണ് ഈ മാഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ വോൾക്കാനൊക്കെ ഇറപ്റ്റ് ചെയ്യുമ്പോൾ പൊട്ടിക്കുന്ന ശേഷം വരുന്നതാണ് ഇന്ന് മാഗ്മ എന്ന് പറയുന്നത്. ശിലകൾ അർദ്ധ ധ്രുവ്യാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് അസ്ട്രോസ്ഫിയർ. സോ അതിൻ്റെ ഇതെന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ മുതൽ ഏകദേശം 400 കിലോമീറ്റർ വരെ എന്നാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ലിത്തോസ്ഫിയർ മുതൽ 400 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ ഒരു ഡെപ്ത് പറയുന്നത്. അതും കാണപ്പെടുന്നത് ഉപരിമാൻഡലിൽ തന്നെയാണ്. ഉപരിമാൻഡലിൽ തന്നെയാണ് അസ്ട്രോസ്ഫിയറും കാണപ്പെടുന്നത്. മാഗ്മയുടെ സ്രോതസ്സാണ് എന്ത് പറയുന്നത് അസ്ട്രോസ്ഫിയർ. മാഗ്മയുടെ സ്രോതസ് എന്നറിയപ്പെടുന്നതാണ് അസ്ട്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ലിത്തോസ്ഫിയർ ആവട്ടെ അല്ലെങ്കിൽ അസ്ട്രോസ്ഫിയർ ആവട്ടെ, രണ്ടും കാണപ്പെടുന്നത് ഉപരിമാൻഡലിലാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലിത്തോസ്ഫിയറിൽ ഗ്രഹാവസ്ഥയിലാണ് ദ്രവ്യങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ, ശിലകൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ, ഇവ അർദ്ധ ദ്രവ്യാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് അസ്ട്രോസ്ഫിയറിലെന്ന കാര്യം ഓർത്ത് വെക്കുക. ഇനി അടുത്തത് അതോമാൻഡലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഉപരിമാൻഡലിൻ്റെ രണ്ട് ഇതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് അതോമാൻഡലാണ്. അതോമാൻഡൽ എന്ന് പറയുമ്പോൾ ഗ്രഹാവസ്ഥയിലാണോ അർദ്ധ ദ്രവ്യാവസ്ഥയിലാണോ എന്നത് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ട് കാണാം. എസ് സി ആറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ അത് ഗ്രഹാവസ്ഥയിലാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതോമാൻഡൽ ഗ്രഹാവസ്ഥയിലാണ് എന്ന് എസ് സി ആറ്റി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. എന്നാൽ അർദ്ധ ദ്രവ്യാവസ്ഥയിലാണ് എന്ന് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. നമ്മൾ ശരിയായത് ഇതാണ്, അർദ്ധ ദ്രവ്യാവസ്ഥയിലാണ് എന്നാണ് നമുക്ക് മീൻസ് ടെക്സ്റ്റ് ബുക്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അർദ്ധ ദ്രവ്യാവസ്ഥയാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് പഠിച്ചു പോകാം. അപ്പോൾ മെസോസ്പിയർ എന്നറിയപ്പെടുന്ന ഭൂപാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് മാൻഡലാണ്. മെസോസ്പിയർ എന്നറിയപ്പെടുന്ന ഭൂപാളി ഏതാണ്? അത് മാൻഡലാണ്. അതുപോലെ തന്നെ ഒളിവിൻ എന്ന സിലിക്കലുകൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ഈ മാൻഡലിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫിലോസ്പാർ എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ കാണപ്പെടുന്നതാണ് ഒളിവിൻ എന്ന സിലിക്കലുകൾ അടങ്ങിയിരിക്കുന്നത് മാൻഡലിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭൂവൽക്കത്തിനേക്കാൾ അടിയിലേക്ക് വരുന്നതോടും താഴ്ന്നു വരുന്നതോടും വരുന്നത് കൂടുതൽ എന്താണ് അതിൻ്റെ സാന്ദ്രതയും കൂടിക്കൂടി വരും. അപ്പം ഭൂവൽക്കത്തിലും കാൾ കൂടുതൽ സാന്ദ്രതയാണ് മാൻഡൽ എന്ന് പറഞ്ഞു. മാൻഡലിൻ്റെ സാന്ദ്രത ഏകദേശം 3.4 g/cm³ ആണ്. നേരത്തെ രണ്ട് വൻകരയെയും സമുദ്രത്തിൻ്റെയും ഡെൻസിറ്റികൾ നമ്മൾ പണ്ടുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴുള്ള മാൻഡലിന്, 3.4 g/cm³ ആണ്. അപ്പോൾ ഉപരിമാൻഡലും അതോമാൻഡലും രണ്ട് മാൻഡലുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപരിമാൻഡൽ അതോമാൻഡൽ, അപ്പോൾ ഈ ഉപരിമാൻഡലും അതോമാൻഡലും തമ്മിലുള്ള അതിർത്തി പറയുന്നത് എന്താണ്? റെപ്പറ്റി വിചിന്നത എന്നാണ് പറയുക. ഓക്കെ, റെപ്പറ്റി വിചിന്നത എന്നാണ് ഉപരിമാൻഡലും അതോമാൻഡലും തമ്മിലുള്ള അതിർത്തിയെ നിർണ്ണയിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അതിർത്തി പറയുന്ന പേര് എന്ന് പറയുന്നത് റെപ്പറ്റി വിചിന്നത എന്നാണ്. അതുപോലെ മാൻഡലിൻ്റെയും അടുത്ത ഒരു പാളിയായിട്ടുള്ള കാമ്പിൻ്റെയും അതിർത്തി എന്താണ് പറയുന്നത്? അത് ഗുട്ടൻബർഗ് വിചിന്നത എന്നാണ് പറയുന്നത്. ഓക്കെ, മാൻഡലിൻ്റെയും കാമ്പിൻ്റെയും അതിർത്തി ഗുട്ടൻബർഗ് വിചിന്നതയാണ്. അപ്പോൾ നാല് വിചിന്നതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ഇപ്പോൾ ഞാൻ പറയാം, രണ്ടെണ്ണം നിങ്ങൾ ഓർത്ത് നോക്കുക. ഉപരിമാൻഡലും അതോമാൻഡലും ഏതാണ്? റെപ്പറ്റി വിചിന്നതയാണ്. എന്നാൽ മാൻഡലിൻ്റെയും കാമ്പിൻ്റെയും അതിർത്തി അത് ഗുട്ടൻബർഗ് വിചിന്നതയാണെന്ന് കാര്യം മറക്കാതിരിക്കുക. അപ്പം മൂന്നാമത്തെ പാളിയിലേക്ക് പോവുകയാണ്. അപ്പം ഈ മാൻഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പം ഏറ്റവും കൂടുതൽ വോളിയത്തിൽ വോളിയം ബേസിൽ കാണപ്പെടുന്നത് നമ്മുടെ വോളിയം ബേസിൽ ഏറ്റവും ഏകദേശം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 84% കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഭൂമിയിൽ കാണപ്പെടുന്നത് മാൻഡലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഡെപ്ത് വെച്ചിട്ട് നിങ്ങൾ നോക്കണ്ട, പക്ഷേ അതിൻ്റെ വോളിയത്തിൽ ആണ് നോക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് മാൻഡലാണ് എന്ന കാര്യം ഓർമ്മിക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്നത് കാമ്പാണ്. അകക്കാമ്പ്, പുറക്കാമ്പ് എന്ന് രണ്ടായിട്ട് തിരിക്കാൻ പറ്റുന്ന ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് നമ്മൾ പറയുന്നത്. മാൻഡലിന് താഴെയാണ് ഇതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാൻഡലിന് താഴെയാണ് കാമ്പ് കാണപ്പെടുന്നത്. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് ഈ കാമ്പ് എന്ന് പറയുന്ന സാധനം. അതിന് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ആ റേഡിയസ് ആ ഒരു ഡെപ്ത് പഠിക്കുക. 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ. ഇതിൻ്റെ കേന്ദ്രഭാഗത്ത്, ഭൂമിയുടെ കേന്ദ്രഭാഗത്തിലെ ചൂട് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് എന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട്. അപ്പോൾ ബാരിസ്പിയർ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാളിയാണ് എന്ന് പറയുന്നത് കാമ്പ്. ഓക്കെ, ബാരിസ്പിയർ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാളിയാണ് കാമ്പ്. അകക്കാമ്പിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 13 g/cm³ ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ നമ്മൾ പഠിച്ചതൊക്കെ 3 ഉം 2.7 ഒക്കെ ആയിരുന്നു. പക്ഷേ ഉള്ളിലോട്ട് വരുന്തോറും സാന്ദ്രത കൂടിക്കൂടി വരികയും അകക്കാമ്പിലെത്തുമ്പോഴേക്കും 13 g/cm³ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. ഇവ തമ്മിൽ ഉള്ള അതിർത്തി വരമ്പാണ് എന്ത്? ലേമാൻ വിചിന്നത. ഓക്കെ, ലേമാൻ വിചിന്നതയാണ്. ആ ലേമാൻ വിചിന്നത എന്നും പഠിക്കണ്ട, ലേമാൻ എന്നുള്ള പേര് മാത്രം മതി. പുറക്കാമ്പ് അകക്കാമ്പ് വിയോജിക്കുന്ന ഏതാണ്? അതിർത്തി വരമ്പ് ഏതാണ്? അത് ലേമാൻ വിചിന്നതയാണ്. ഓക്കെ, പുറക്കാമ്പിൽ ഉരുകിയ അവസ്ഥയിലാണ് എന്ത് കാണുന്നത്? നമ്മൾ ശിലകൾ കാണപ്പെടുന്നത് പുറക്കാമ്പിലാണെങ്കിൽ അത് ഉരുകിയ അവസ്ഥയിലാണ്. എന്നാൽ അകക്കാമ്പിലാണെങ്കിൽ അത് ഖരാവസ്ഥയാണ്. ഓക്കെ, അടുത്ത് നടന്ന ഒരുപാട് പരീക്ഷണങ്ങൾ മീൻസ് താഴ്ന്ന് ശേഖരിച്ചിട്ടുള്ള ശിലകൾ നടത്തിയ
ഗവേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അകക്കാമ്പ് എന്താണ്? ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പുറക്കാമ്പ് ഉരുകിയ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നിഫേ ലെയർ, ആ കാമ്പിനെയാണ് നമ്മൾ നിഫേ ലെയർ എന്ന് വിളിക്കുക. എന്തുകൊണ്ടാണ് നിഫേ ലെയർ എന്ന് വിളിക്കുന്നത്? അവിടെ കാണുന്നത് എന്താണ്? നിക്കൽ അയൺ സാന്നിധ്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കാമ്പിന് നിഫേ ലെയർ എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, നിക്കൽ അയൺ സാന്നിധ്യം കാണുന്നത് കൊണ്ടാണ് നമ്മൾ കാമ്പിനെ നിഫേ ലെയർ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്സുകൾ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓഡിയോ നിങ്ങൾ 1-2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഏകദേശം എല്ലാ പോയിൻറ്റുകളും NCERT SERT പോയിൻറ്റുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഓഡിയോ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾ പറയുക. ഇതുപോലെ വോയിസ് ക്ലാസ്സുകൾ ഈ ഗ്രൂപ്പിലൂടെ നൽകാൻ ഇനിയും ശ്രമിക്കാം. സോ എല്ലാവരും നന്നായിട്ട് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ. താങ്ക് യു.